हाई फ्रेंड्स എൻ്റെ പേര് ഷമീം റഹ്മാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ മൂന്ന് എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടുണ്ടോ വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് പിയാനോയുടെ കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് ലെസൺസാണ് നമ്മൾ പിയാനോ ആദ്യമായിട്ട് കാണുന്നവർ എന്താ സംഭവം എന്ന് ആലോചിച്ച് പോകാറുണ്ട് പക്ഷേ പിയാനോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രുമെൻസിലെ ഏറ്റവും പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കുറച്ച് ബേസിക്കായുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ വായിച്ച ഏഴ് നോട്ട്സും അതുപോലെ ആ കാണുന്ന ഒരു അഞ്ച് ബ്ലാക്ക് കീസും ആണ് ശരിക്കും പിയാനോയുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കത് എങ്ങനെയാണ് നോക്കാം ഞാൻ തൊട്ടുമ്പോൾ വായിച്ചത് ഫസ്റ്റ് ഒക്ടേവ് ആയിരുന്നു സി വൺ സി ടു എന്നൊക്കെ കണ്ടത് ഇപ്പോൾ ഞാൻ വായിച്ചത് ഫോർത്ത് ഒക്ടേവ് ഈ ഫസ്റ്റ് ഒക്ടേവും ഫോർത്ത് ഒക്ടേവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അത് നമ്മുടെ പിച്ചിങ് അനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്ടേവ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എല്ലാത്തിൻ്റെയും ടോണൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ നമുക്ക് കീസ് എന്താണെന്ന് നോക്കാം നമ്മുടെ പിയാനോയുടെ ഓർഡർ നോക്കുമ്പോൾ ഒരിക്കലും ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിലല്ല നോക്കുക എപ്പോഴും പിയാനോ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിലാണ് ഒരു ഒക്ടേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിലാണ് ഈ സി ഡി ഇ എഫ് ജി കഴിഞ്ഞിട്ട് ആണ് എയും ബിയും വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ ആപ്പിൽ സിയും ഡിയും ഇയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ കീബോർഡിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു സാധാരണ കീബോർഡിൽ എങ്ങനെയാണ് സി കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് ഓരോ ഒക്ടേവിൽ നമുക്ക് കാണാം രണ്ട് ബ്ലാക്ക് കീയും മൂന്ന് ബ്ലാക്ക് കീയും കാണാൻ പറ്റും അതൊരു ഒക്ടേവിൽ ഉള്ള സംഭവമാണ് അത് അപ്പോൾ ഈ രണ്ട് ബ്ലാക്ക് കീ ഉള്ളതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് മീൻസ് ആദ്യത്തെ ബ്ലാക്ക് കീയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് സി ഈ സി കണ്ടുപിടിച്ച് നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായില്ലേ സി കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കീസും ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ വായിച്ച ഏഴ് കീസും അത് പ്ലസ് ബ്ലാക്ക് കീസ് അഞ്ചെണ്ണം കൂടിയതാണ് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത് ഈ ഏഴെണ്ണം പ്ലസ് അഞ്ച് ബ്ലാക്ക് കീസും അപ്പോൾ നമുക്ക് പിയാനോയിലുള്ള കീസിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം ഇതൊക്കെ നമ്മൾ നോക്കിയതാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് സി ഡി ഇ ഒക്കെ ഈ സി കഴിഞ്ഞിട്ടുള്ള തൊട്ട് മുകളിലുള്ള കീ സി കഴിഞ്ഞിട്ട് തൊട്ട് മുകളിലുള്ള കീ ആണ് സി ഷാർപ്പ് ഡി കഴിഞ്ഞിട്ടുള്ളത് ഡി ഷാർപ്പ് ഇ കഴിഞ്ഞിട്ട് ഇല്ല അപ്പോൾ ഇ ഷാർപ്പ് ഇല്ല എഫ് കഴിഞ്ഞിട്ടുള്ളത് എഫ് ഷാർപ്പ് ജി കഴിഞ്ഞിട്ടുള്ളത് ജി ഷാർപ്പ് എ കഴിഞ്ഞിട്ടുള്ളത് എ ഷാർപ്പ് ബി കഴിഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ ബിയുടെ തൊട്ട് മുമ്പുള്ളത് ബി ഫ്ലാറ്റ് എന്നാണ് പറയുന്നത് ഇത് ബി ഫ്ലാറ്റ് എയുടെ തൊട്ട് മുമ്പുള്ളത് എ ഫ്ലാറ്റ് ജിയുടെ തൊട്ട് മുമ്പുള്ളത് ജി ഫ്ലാറ്റ് ഇയുടെ തൊട്ട് മുമ്പുള്ളത് ഈ എഫിന് തൊട്ട് മുമ്പ് ഇല്ല ഇയുടെ തൊട്ട് മുമ്പ് ഇ ഫ്ലാറ്റ് ബിയുടെ തൊട്ട് മുമ്പുള്ളത് ബി ഫ്ലാറ്റ് ഇങ്ങനെയാണ് വരിക അപ്പോൾ നമ്മൾ ഈ ഒരു കീനെ ഇ ഷാർപ്പെന്ന് പറയും ഡി ഫ്ലാറ്റ് എന്ന് പറയും ഇതിനെ ഡി ഷാർപ്പെന്ന് പറയും ഇ ഫ്ലാറ്റ് എന്ന് പറയും അങ്ങനെ ഓരോ കീനെ രണ്ട് പേരുണ്ടാവും അപ്പോൾ നമുക്ക് കോഡ്സ് ഒന്ന് നോക്കാം നമ്മൾ കോഡ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് മേജർ കോഡ്സും മൈനർ കോഡ്സാണ് ഉള്ളത് മേജർ കോഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സിയുടെ മേജർ കോഡ് നോക്കുകയാണെങ്കിൽ സി എടുത്തിട്ട് പ്ലസ് ഈ ബ്ലാക്ക് കീസ് അടക്കം നാല് കീസ് മുമ്പോട്ട് പോവാം മീൻസ് വൺ ടു ത്രീ ഫോർ അത് പ്ലസ് മൂന്ന് കീ മുമ്പോട്ട് പോവാം ബ്ലാക്ക് കീ അടക്കം വൺ ടു ത്രീ ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ കിട്ടുന്നതാണ് സി മേജർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സി മൈനർ എങ്ങനെ നോക്കാം നേരെ തിരിച്ച് മീൻസ് ആ ഫോർമുലയുടെ നേരെ തിരിച്ച് ത്രീ ഫോർ എന്ന് പറയുമ്പോൾ സി പ്ലസ് ത്രീ മൂന്നാമത്തെ കോഡ് അത് പ്ലസ് ഫോർ അതിൽ നാലാമത്തെ കോഡ് ഇതാണ് സി മൈനർ എന്ന് പറയാം അപ്പോൾ സി മേജർ സി മൈനർ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിയുടെ നോക്കാം ഡിയുടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡി എടുത്തിട്ട് മേജർ വായിക്കണമെങ്കിൽ ആദ്യം ഫോർ നാലാമത്തെ കീ എടുക്കുക പ്ലസ് മൂന്നാമത്തെ കീ ഇതാണ് ഡി മേജർ ഇനി നമുക്ക് ഡി മൈനർ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഡി മൈനർ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഡി എടുക്കുക പ്ലസ് മൂന്നാമത്തെ കീ പ്ലസ് നാലാമത്തെ കീ അതാണ് ഡി മൈനർ അപ്പോൾ ഈ ഒരു ഫോർമുല എപ്പോഴും മനസ്സിലുണ്ടാവണം ഒരു കീ എടുത്തിട്ട് അതിൻ്റെ പ്ലസ് ഫോർ പ്ലസ് ത്രീ ആണെങ്കിൽ മേജർ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണെങ്കിൽ മൈനർ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് എനിക്ക് ജി ഷാർപ്പ്
മേജറിൻ്റെ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജി നോക്കുക, ജി ഷാർപ്പ് എടുക്കുക, ജി ഷാർപ്പ് പ്ലസ് ഫോർ, അത് പ്ലസ് ത്രീ, അതാണ് ജി ഷാർപ്പ് മേജർ. അത് സ്ക്രീനൊന്ന് കട്ടായി പോയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, വീട്ടിലെ കീബോർഡിന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആപ്പിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ ഇതാണ് കാണിച്ചാലും ഉദ്ദേശിച്ചത്. നമ്മൾ വളരെ ചെറിയ ടൈം കൊണ്ട് എങ്ങനെയാണ് കീബോർഡിൻ്റെ ബേസിക്സ് ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫോണിൽ തന്നെ ഒരു കവർ സോങ് ചെയ്യുക എന്നുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.